ഹലോ ഹലോ ഐ ആം സേവർ ജേക്കബ്. ഈ ഹോട്ടൽ നടത്തുന്നത് ഞാനാണ്. അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഞാൻ രണ്ടു മൂന്ന് തവണയായിട്ട് ബെല്ലടിക്കുന്നു, ആരും വരുന്നില്ല. ഐ ആം സോറി, ഞാൻ ഉടനെ പറഞ്ഞു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മൂന്നിടത്തും കഴകം പടത്തിൽ വാര്യത്തിന, കൃഷ്ണന്, അയ്യപ്പന്, ശിവന്, മൂന്നിടത്ത് സദ്യ തന്നെ. അവിയല്, ഓലൻ, കാളൻ, എരിശേരി, പച്ചടി എന്ന് വേണ്ട എട്ടുകൂട്ടം കറികളും. നേദ്യത്തിനാച്ചാലും അരിയിൽ കല്ലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഊണെന്ന് പറഞ്ഞാ ഊണന്യാ. പൂക്കറ്റ ഉണ്ണും, പായസങ്ങൾ വേറെ. കൃഷ്ണന്റെ അമ്പലത്തിലെ പാൽപായസം എന്താ അതിന്റെ ഒരു വാസന! ഒരു പറ കഴിക്കാം, എന്നാലും അത് വരില്ല. അതിന് കഴിക്കാൻ എവിടെയാ ഇടം?
മൂക്കറ്റൻ ചോറല്ലേ. ഞാൻ എന്താ ചെയ്യാന്നറിയോ? കവാത്ത് നടത്തും. ആ എന്നിട്ട് കേക്കട്ടെ കേക്കട്ടെ. തനിക്ക് കേൾക്കാൻ മാത്രമൊന്നും ഇല്ല. അതെന്താ കീഴ്ജാതിക്കാർ കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ? അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പടിപ്പരുടെ ഉള്ളില് കാല് കുത്തുവോ താൻ? ഇല്ല പറയണില്ല, ഒന്നും പറയണില്ല. അതാ നല്ലത്. ലക്ഷ്മിയുടെ ഞാൻ പോണു. ആ പോലെ പോലെ ഇരിക്കേ, ചോദിക്കട്ടെ. നീ ഏതാ? ഞാൻ മേലത്തെ രാമനാരായണ മോനാ. നിനക്കെന്താ ഇവിടെ കാര്യം? അച്ഛൻ വിളിച്ചിട്ട് പറയടാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ വെറുതെ. വെറുതെ എന്നാലേ മേലാൽ വെറുതെ അങ്ങനെ ഇവിടെ കയറി വിലസണ്ട. അതിന് ഞാനുണ്ട്, മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ നിങ്ങൾ എന്ത് മര്യാദകളാ കുട്ടിയോട് കാട്ടിയേ? എന്നെ ചോദ്യം ചെയ്യാമെന്ന ഇടിച്ച നടലൂരും നീ ഉണ്ടാക്കിയ ഭാര്യ അനിയത്തിക്കും ഭർത്താവിനെ ഉണ്ടാക്കാൻ ഓടി കണ്ണിക്കണ് ചെറുക്കന്മാരെ വിളിച്ചു നിന്നൊക്കെ തിരുത്തുന്നെ. എന്റെ ഭഗവാനെ, നിങ്ങൾക്ക് എന്തോ ഇങ്ങനെ കാണാൻ പറ്റൂ? എന്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എടി താമസിക്കാൻ ഒരു മുറി ചോദിച്ചു വന്ന എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു തന്നല്ലേ നീ. വർഗങ്ങള് ഇത് കണ്ടോ എടുത്തി? എവിടുന്നാണെന്ന് അറിയോ ഈ തുളസി? ദേവഗമ്പടി വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചതാ. ഒരേ ദിവസം അവര് കയ്യോടെ പിടിക്കുന്ന എന്റെ കളവ്. തങ്ക അമ്പലത്തിലേക്ക് നടന്നോണ്ടോ, ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല. അയാള് വന്നുല്ലേ? ഇന്നും എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ? അല്ല, ഇന്ന് തന്നെ പോവാ. അയാള് അറിയില്ല. രണ്ടു മാലിയാൻ കെട്ടിവെച്ചിട്ടുണ്ട്.